ഡോക്ടർ വൈശാഖ് താങ്കൾക്ക് കേൾക്കാമെന്ന് കരുതുന്നു. ഈ പറയുന്നത് പോലെ കഴിഞ്ഞ 2-ാം തീയതി മുതൽക്കാണ് ഈ വിഷപ്പുക ഈ കൊച്ചി നഗരം ശ്വസിച്ചുകൊണ്ടേയിരിക്കുന്നത്. എത്രത്തോളം അപകടകരമാണ് നിലവിലെ സാഹചര്യം? ഈ പറയുന്നത് പോലെ ഈ പുകച്ചിലുണ്ടാകുന്നു, അല്ലെങ്കിൽ കണ്ണ് പുകയുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു, തലവേദന ഉണ്ടാകുന്നു, മറ്റു പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ഒരു ഒരു പ്രത്യാഘാതം? എന്താണ് നിലവിലെ സാഹചര്യം? ഇപ്പോൾ എന്റെ ശബ്ദം കേൾക്കുന്നു കരുതുന്നു. ഹലോ, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം കേൾക്കാം. അപ്പോൾ ഈ ബ്രഹ്മപുരത്ത് ഇപ്പൊ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അത് കത്തി അമരുമ്പോൾ ഉണ്ടാവുന്ന കെമിക്കൽ ഫ്യൂംസ്, അതിനകത്ത് പാർട്ടിക്കുലേറ്റ് മാറ്റേഴ്സ് ഉണ്ട്, കാർബൺ മോണോക്സൈഡ് ഉണ്ട്, ഡിയോക്സിൻ ഉണ്ട്, ഫ്യൂറാൻസ് ഉണ്ട്, പോളി ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ഉണ്ട്, പിന്നെ കാഡ്മിയം പോലെയുള്ള മറ്റ് ഹെവി മെറ്റൽസ് ഉണ്ട്. ഇവയെല്ലാം അതിനകത്ത് ഏറ്റവും നമുക്ക് ഇപ്പൊ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് കണ്ടുപിടിക്കുന്നത് ഡിയോക്സിൻ എന്ന് പറഞ്ഞ കണ്ടന്റിലാണ്. അത് വായുവിലൂടെ വളരെയധികം ദൂരങ്ങളിലേക്ക് സ്പ്രെഡ് ആവുന്ന ഒരു കെമിക്കൽ വാതകമാണ്. അപ്പോൾ ഇത് ശ്വാസകോശം അല്ലെങ്കിൽ ഒരു മനുഷ്യനിൽ വരുമ്പോൾ, മനുഷ്യനുമായിട്ട് സ്പർശനം വരുമ്പോൾ, അവ നേരത്തെ പറഞ്ഞ പോലെ കണ്ണുകൾക്ക് ചൊറിച്ചിലുണ്ടാവാം, കണ്ണിൽ നിന്നും വെള്ളം വരാം, ചിലവർക്ക് ഒരു ആരോഗ്യ പ്രശ്നം ഇല്ലാത്തവർക്ക് വരെ ശ്വാസമുട്ടൽ അനുഭവപ്പെടാം. അപ്പോൾ ഇപ്പോൾ ഉണ്ടായേക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഓൾറെഡി ശ്വാസം മുട്ടുണ്ടായിരിക്കുന്ന ഒരു പേഷ്യൻറ്റ്, COPD, ആസ്മ എന്നുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ള ഒരു പേഷ്യൻറ്റിന് ഇപ്പോഴത്തെ വിഷവാതകം ശ്വസിക്കുന്നതോടെ അവരുടെ ശ്വാസകോശത്തിന് വീണ്ടും ബുദ്ധിമുട്ടുണ്ടാകുകയും ശ്വാസമുട്ട് കൂടുകയും ശരീരത്തിലെ ബ്ലഡിലെ ഓക്സിജൻ ലെവൽ താഴുകയും എല്ലാം കാരണമാകുന്നു. അങ്ങനെ അവർക്കൊരു COPD അല്ലെ ആസ്മയുടെ ഒരു എക്സസർബേഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ളവർക്ക് ആശുപത്രിയിൽ എത്തിച്ചേരാൻ സാഹചര്യം ഉണ്ടാവണം എന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആൾക്കാർക്ക് ശ്വാസം കിട്ടാതെ മരണം ഉണ്ടാവുന്നു, അങ്ങനെ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുകയാണ്. ചില ആൾക്കാർക്ക് വീട്ടിൽ ഓക്സിജൻ വരെ വെക്കേണ്ട അവസ്ഥയുള്ള അസുഖമുള്ള ആൾക്കാരുണ്ട് COPD പേഷ്യൻസിന്. അങ്ങനെ ആ ഓക്സിജൻ, ഇപ്പോൾ ഒരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഒക്കെ വെക്കുന്നവരുണ്ട്. അപ്പൊ ഈ അന്തരീക്ഷത്തിലെ വായു വലിച്ചെടുത്തിട്ടാണ് ഈ കോൺസെൻട്രേറ്റർ പേഷ്യൻസിന് ഓക്സിജൻ ആയിട്ട് സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ആ വായു തന്നെ മലിനീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്ന ഓക്സിജനും മലിനവും ഉണ്ടാവും, മലിനമായിട്ടുള്ള വായുവാണ് അവർക്കും കിട്ടുന്നത്. അപ്പോൾ ഇതുമൂലം വളരെയധികം ശ്വാസമുട്ടുകൾ ആൾക്കാർക്ക് ഇപ്പോൾ തന്നെ പല പല TV ചാനലുകളിലും റിപ്പോർട്ട് ചാനലിലൂടെയും പുറത്തു വരുന്നുണ്ട്. അല്ല, ഇത് പറയുന്നത് പോലെ ഈ ഇപ്പോൾ ഈ നിലവിലുള്ള താൽക്കാലികമായ പ്രശ്നങ്ങളല്ല, ഇത് പിന്നീട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ? വളരെയധികം ഉണ്ട്. ഈ ഡിയോക്സിൻ എന്ന ഒരു കെമിക്കല് പണ്ട് കാലത്ത് അമേരിക്കൻസ് വിയറ്റ്നാം യുദ്ധത്തിൽ വിയറ്റ്നാമീസിനെ തുരത്താനായിട്ട് യൂസ് ചെയ്തതായിട്ട് ഒരു ചരിത്രമുണ്ട്. അതിന് പിൽക്കാലത്ത് അത് വർഷങ്ങൾക്ക് ശേഷം അമേരിക്കൻസിന് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വന്നതായിട്ട് സ്റ്റഡീസും പറയപ്പെടുന്നു. അപ്പോൾ ഈ ഡിയോക്സിനോടുള്ള സമ്പർക്കം നമ്മൾ മനുഷ്യരിൽ വരുമ്പോൾ ഭാവിയിൽ ഇൻഫെർട്ടിലിറ്റി വരാം, അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ട് വരാം, ജനിക്കാൻ പോകുന്ന കുട്ടികളിൽ ജനന വൈകല്യങ്ങൾ ഉണ്ടാകാനും, അതേപോലെ ക്യാൻസർ, ലങ് ക്യാൻസർ, ലിവറിലുള്ള ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഇതെല്ലാം ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുമായിട്ടുള്ള പഠന റിപ്പോർട്ടുകളും നിലവിലുണ്ട്. അപ്പോൾ ഒരു വർഷങ്ങളോ അല്ലെങ്കിൽ ഒരു നാൾക്കുകൾക്ക് ശേഷവും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൊച്ചിയിലുള്ളവർ അനുഭവിക്കാനും, അല്ലെ കൊച്ചി മാത്രമല്ല അതിൻ്റെ പ്രാന്തപ്രദേശത്തുള്ളവരും അനുഭവിക്കേണ്ടി വരും എന്നുള്ളൊരു വസ്തുതയാണ്. അതായത് ഈ സംഭവം ഒരു നമ്മളിപ്പോൾ എൻഡോസൾഫാൻ ദുരന്തമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ, അത്രയും അതായത് നമുക്ക് ജനങ്ങളെ ഭയപ്പെടുത്തേണ്ടതില്ല, കുറച്ചൊന്ന് എത്രത്തോളം പൊതിഞ്ഞു പിടിച്ച് പറയാൻ കഴിയുമോ അത്രത്തോളം പറയാം, അല്ലെങ്കിൽ ഭയപ്പെടുത്താതെ കാര്യങ്ങൾ പറയാം. പക്ഷേ ഈ പറഞ്ഞ പുക ശ്വസിച്ചു എന്നുള്ളത് കൊണ്ട് സാധ്യതകൾ, ഈ പറഞ്ഞ മാരക രോഗങ്ങൾക്കുള്ള സാധ്യതകൾ, ആ പുക ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഒക്കെ ശ്വസിച്ചു എന്നുള്ളത് കൊണ്ട് ഈ പറയുന്ന അതേ തോതിലൊക്കെ അസുഖങ്ങൾ വരാനുള്ള സാധ്യതകൾ ഉണ്ടോ ഭാവിയിൽ? അല്ല, ഈ ഡിയോക്സിൻ ശ്വസിച്ചു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കണം എന്നില്ല. അത് സ്റ്റഡീസിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ഞാൻ ഒന്ന് മുൻകൂട്ടി പറഞ്ഞത്. ബട്ട് ഒന്നോ രണ്ടോ ദിവസങ്ങളിലുള്ള ശ്വസിക്കൽ കാരണം അങ്ങനെ ഉണ്ടാവണം എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. ബട്ട് അങ്ങനെ ഒരു അലർജി ടെൻഡൻസി ഉള്ളവർക്കും എല്ലാം നമുക്കൊരു ശ്വാസമുട്ടല്ല അനുഭവിക്കുകയും, ഇപ്പോൾ തന്നെ പലരും അവിടെ പോയിട്ട് വന്നവർ വരെ എൻ്റെ അടുത്ത് വരുന്നുണ്ട്, കണ്ണുകൾക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നു, ചെറിയൊരു ശ്വാസമുട്ട് എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതൊക്കെ പ്രോപ്പറായിട്ട് ഒരു മെഡിക്കേഷൻ എടുത്തു എല്ലാം കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നെല്ലാം റിക്കവർ ആവാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ ഡിയോക്സിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം വർഷങ്ങളായിട്ടുള്ള എക്സ്പോഷർ കൊണ്ട് ഉണ്ടാവുന്നതാണ്.
പക്ഷെ ഇത് നമ്മളിപ്പോൾ മുൻകൂട്ടി കാണുന്നത് ഓൾറെഡി ശ്വാസകോശ സംബന്ധമായി രോഗങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളിലാണ് ഇത് എത്രത്തോളം ദൂഷ്യം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ സീരിയസ് ആയി കാണേണ്ട ഒരു അവസ്ഥയാണ്. തീർച്ചയായും ദയവായി തുടരുക ഡോക്ടർ വൈശാഖ്.